കൂട്ടമായി വന്നുകൊണ്ട് ചോദിക്കാനല്ലോ നാം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഓരോരുത്തര് വളണ്ടിയേഴ്സിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രത്യേകമായ സജ്ജമാക്കിയ ആ സ്ഥലത്തേക്ക് ഓരോരുത്തർ പ്രവേശിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് പൂർണ്ണമായും മറുപടി നൽകുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ബഹളം വെക്കേണ്ടതില്ല, പ്രശ്നങ്ങൾ ബോധപൂർവം ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അടുത്ത ചോദ്യം. الحمد لله الصلاة والسلام على أشرف المرسلين الصلاة والسلام على جميع الأنبياء والمرسلين ارتخبت على الخطوة غير أسر وعداد لك أشكو فيه يا سيدي خير النبي ഈ വരി നിങ്ങൾ സ്റ്റേജായ സ്റ്റേജ് മുഴുവനും നിങ്ങൾ ഓതുന്നു. കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും നിങ്ങൾ ഈ മൗലിദിൻ്റെ, ഈ മദ്ഹുർ റസൂലിൻ്റെ, റസൂലുള്ളായിയുടെ ഇസ്തിഗാസ, ലോക മുസ്ലിമീങ്ങൾ അധികവും സുന്നികളാണ്, അവരെല്ലാവരും ഈ പദ്യം ചൊല്ലുന്നുണ്ട്, അതിൽ പങ്കാളികളാകുന്നുണ്ട്. അപ്പം എൻ്റെ ഒന്നാമത്തെ ചോദ്യം, ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇവിടെ അവതരിച്ച വിഷയ അവതരണത്തിൽ ഈ മൗലിദിന്റെ ഈ വരി ചൊല്ലിയാൽ അത് ശിർക്കാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. ഇൻഷാ അല്ലാ ഈ വേദിയിൽ നിങ്ങൾ എനിക്ക് സമയം തരുകയാണെങ്കിൽ ഈ ശിർക്കല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ ചോദ്യം, ലോക മുസ്ലിമീങ്ങൾ അധികവും ഈ വരി ചൊല്ലുന്നതാണ്, അവരുടെ വിശ്വാസം എന്താണ്? നിങ്ങൾ അത് ആദ്യം അറിയണം. എന്താണ് അവരുടെ വിശ്വാസം? ഞാൻ ചോദിക്കട്ടെ, ലോക മുസ്ലിമീങ്ങൾ നിങ്ങൾ ശിർക്കാക്കണം. അപ്പൊ ഞാൻ എന്റെ ചോദ്യം, ഇവിടെ ഒരുപാട് വഹാബി സുഹൃത്തുക്കള് സുന്നി വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഈ വരി ചൊല്ലുകയാണെങ്കിൽ ശിർക്കാണെന്നാ. അപ്പൊ ഉദാഹരണം അന്യ മതക്കാരെ പോലെയാണെന്നാ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് അന്യ സുന്നികളായ വീടുകളിൽ വിവാഹം നടത്തുമ്പോ സുന്നികൾ അറുത്തത് നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്? ഇത്രയും നിങ്ങൾ മൈക്കുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ആദർശത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ സുന്നി മുസ്ലിങ്ങളെ വീട്ടിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? സഹോദരങ്ങളെ, ഇർതഖബ്തു അലൽ ഖതാ എന്ന് തുടങ്ങുന്ന മംഗൂസ് മൗലിദിലെ വരിയാണ് ചോദ്യത്തിൻ്റെ തുടക്കം. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെറ്റ് ചെയ്തു പോയെന്നും താങ്കളോട് അതിൽ ആവലാതി ബോധിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ മൗലിദ് ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെയുള്ള പ്രാർത്ഥനയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമാണ്. ഒരു കാര്യം, ഒരു പക്ഷേ എന്താണ് ആ ജാതി ഇർത്തകബത്തു പോലുള്ള വരികൾ ചൊല്ലുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ ഉദ്ദേശം, അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്, എന്തുദ്ദേശിച്ചുകൊണ്ടാണ് അവർ ചൊല്ലുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആമുഖമായി അഥവാ വഹാബി വിമർശനത്തിന്റെ പൊരുൾ തേടി എന്ന പേരിൽ മുഹീദ്ദീൻ കുഴിപ്പുറം ജീലാനി സപ്ലിമെന്റ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ഒരു ലേഖനമാണ്. അതിൽ പറയുന്നു, അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ആ ഒരടിമ അള്ളാഹുവിലേക്ക് അടുത്താൽ അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും അതൊക്കെ ഞാനാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഖുദുസിയായ ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇതിൽ പറയുകയാണ്, കേട്ടോളൂ. ഈ ഹദീസിൽ കാത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു തആലയാണ് എന്നല്ലോ. അത് അസംഭവ്യവുമാണ്. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസം എന്നെ കേൾക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്ന പോലെ കേൾക്കാൻ കഴിയും, അള്ള കാണുന്ന പോലെ കാണാൻ കഴിയും, അള്ള അറിയുന്ന പോലെ അറിയാൻ കഴിയും എന്ന വിശ്വാസത്തോടെയാണ് ഈ ജാതി വരികളും അതുപോലെയുള്ള വേറെ, അത് മംഗൂസ് മൗലിദ് എന്നല്ല, പല ജാതി മൗലിദുകളിലും അതുപോലെ തന്നെ ഖുതുബിയത്ത്, അങ്ങനെ എന്തൊക്കെ ജാതി ഉണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾ ചൊല്ലുന്നത്, അല്ലെങ്കിൽ മറുഭാഗം പല സ്ഥലങ്ങളിൽ വിശദീകരിക്കേണ്ടതായിരുന്നു, വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പറയാനുള്ളത്,
ഈ ഇർത്തകബത്ത് ആയിരുന്നാലും അല്ലാഹു അല്ലാതെ പ്രാർത്ഥന അത് ശിർക്കാണ്. പിന്നെ ഇന്നാള് കാഫിർ, ഇന്നാള് മുശ്രിക് എന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകുന്ന പരിപാടിയല്ല മുജാഹിദീങ്ങൾക്കുള്ളത്. അത് വെച്ചുകൊണ്ടാണ് അടുത്ത ചോദ്യത്തിന്റെ ഭാഗമുള്ളത്, എന്താണ് അവരുമായുള്ള കെട്ടുബന്ധങ്ങളും അതുപോലുള്ള കാര്യങ്ങളും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, കെ വി മുഹമ്മദ് മുസിയാർ കൂറ്റനാട് അദ്ദേഹം കാഫിറും മുർത്തദ്ദുമായിട്ടുണ്ടെന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുത്തത്, പഴയകാലത്ത് ഫത്വ പുറപ്പെടുത്തത് ജനങ്ങൾ മറന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതാ സിറാജിൽ വന്നതാണ്. ആ ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ ഉറപ്പിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. അപ്പോ ആ കൂറ്റനാട് മുസ്ലിയാരുമായിട്ട് അദ്ദേഹത്തിന്റെ മക്കളുമായിട്ട് കെട്ടുബന്ധങ്ങൾ ഉണ്ടായിരുന്നോ, വിവാഹ ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ, അതുമായി ബന്ധപ്പെട്ട വേറെ കുറെ മസലകൾ പറയേണ്ടതുണ്ട്. ഇത്തരം ചോദ്യങ്ങളൊക്കെ മർമ്മത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതാലയോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ ജാതി ഇർത്തകബത്തു അതുപോലുള്ള കാര്യങ്ങൾ ചൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ് ആവർത്തിച്ച് സൂചിപ്പിക്കാനുള്ളത്. ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബഹുമാന്യനായ മുനീർ മദനി നൽകിയത്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ലോകത്ത് വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചതും ആ വലിയ സത്യമാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് പദ്യത്തിലൂടെയായാലും ഗദ്യത്തിലൂടെയായാലും നാം നടത്തുന്ന ശിർക്കുപരമായ പ്രവർത്തനങ്ങൾ നരകത്തിൽ പോകാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണമെന്നാണ് മുനീർ മദനി ഇവിടെ സൂചിപ്പിച്ചത്. ഈ മുജാഹിദ് പ്രസ്ഥാനം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ ആരെയെങ്കിലും മുശരിക്കുകളുടെയോ കാഫിറുകളുടെയോ സർട്ടിഫിക്കറ്റുകൾ കൂട്ടമായോ ഒറ്റയായോ വിതരണം ചെയ്യുന്ന പട്ടയം വിതരണം കണക്കെ മുശരിക്കിനുള്ളതും അതുപോലെ കാഫിറിനുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഒരു സ്റ്റേജോ വേദിയോ അല്ല എന്നുകൂടി ചോദ്യകർത്താവ് മനസ്സിലാക്കുക. ചോദ്യകർത്താവിന് അടുത്ത ചോദ്യം. എന്റെ ചോദ്യത്തിനല്ല ഇവിടെ മറുപടി ഉത്തരം നൽകിയത്. ഞാൻ വളരെ വളരെ നല്ല രീതിയിലാണ് ചോദിക്കുന്നത്, പ്രശ്നമുണ്ടാക്കുന്നില്ല. ഞാൻ ഈ ചോദ്യം ആവർത്തിക്കുന്നു. ഇനി പിന്നെ സിറാജ് പത്രമാണ് നിങ്ങൾ തെളിവിനെ വായിച്ചത്. ഞാൻ അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞു, സിറാജിലോ അല്ലെങ്കിൽ ചന്ദ്രികയിലോ ഏതോ പേപ്പറാകട്ടെ, ആ പേപ്പറിൽ ഏതെങ്കിലും ഒരു വ്യക്തി എഴുതിയതോ, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് നിങ്ങളോട് തേടുന്നത് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ചോദ്യം ഇർത്തഖബത്തു അലൽ ഖതാ എന്നുള്ള വരി അത് ഖുർആനിനും സുന്നത്തിനും അനുകൂലമാണെന്ന് എൻ്റെ കയ്യിൽ തഫ്സീർ ഗ്രന്ഥം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് സമയം തന്നാൽ ഞാൻ ചോദിക്കും. അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഒന്നടങ്കം വരുന്ന ഒരു ഏതെങ്കിലും ഒരു കൂറ്റനാട് മുസ്ലിയാരല്ല, ഞാൻ പറയുന്നത് ഒന്നടങ്കം ഒരു ഞാൻ സ്വരാജ്യപത്രത്തിലോ അല്ലെങ്കിൽ ഞാൻ അത് ന്യായീകരിക്കല്ല. പക്ഷേ എൻ്റെ ചോദ്യം നിങ്ങൾ ഒന്നടങ്കം ഇർത്തഖ ചൊല്ലുന്ന ആളുകൾ ഈ സ്റ്റേജിൽ തന്നെ പിന്നെ പ്രസംഗിപ്പിച്ച മൗലവി സഹോദരൻ പ്രസംഗിച്ചു ഇർത്തഖബത്ത് ചൊല്ലിയാൽ അത് റസൂലുള്ളാഹിനോടുള്ള സഹായ അഭ്യർത്ഥന ഉണ്ട്, അത് ശിർക്കാണ്. അപ്പൊ ഞാൻ എന്റെ നല്ലൊരു ചോദ്യം, നമ്മൾ നല്ല ഈ കാര്യം നമ്മൾ ആത്മാർത്ഥത ചെയ്യുകയാണെങ്കിൽ എന്തായാലും മുശരിക്കാണല്ലോ മുജാഹിദിന്റെ ഭാഷ പ്രകാരം. അപ്പൊ എന്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, നമ്മൾ സാധാരണ മുസ്ലിം സഹോദരന്മാരിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ഷഹാദത്ത് കൽമ ചൊല്ലണം. അപ്പൊ നിങ്ങൾ പറയുന്ന ആദർശ പ്രകാരം എന്തുകൊണ്ടാണ് ഒരുപാട് മുജാഹിദ് സഹോദരങ്ങൾ സുന്നികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അവർ ഏതായാലും മുശരിക്കാണല്ലോ ഷഹാദത്ത് കലിമ ചൊല്ലണ്ടേ, വിവാഹം കഴിക്കുന്നത് കാണുന്നില്ലല്ലോ, എന്താണ് നിങ്ങൾ ഇത്രയും മൈക്ക് കെട്ടി ഈ ശിർക്ക് പ്രചരിപ്പിക്കുന്ന എന്ത് വിശ്വാസത്തിന്റെ ഭാഗത്തിൽ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? സുഹൃത്തെ, ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു മുജാഹിദുകൾ ഇവിടെയുള്ള മറ്റെല്ലാ മുസ്ലിം സംഘടനകളെയും കാദിയാനി ചേകനൂർ ഒഴിച്ചുള്ള എല്ലാ മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവിടെയും അത്തരത്തിൽ തന്നെയാണ് പെരുമാറാറുള്ളത്. അതേസമയം ഒരു കാര്യം ശിർക്കാണെന്ന് പറഞ്ഞാൽ ആ കാര്യം മുജാഹിദ് ചെയ്താലും സുന്നി ചെയ്താലും ജമാഅത്തേറം ചെയ്താലും തബ്ലീഗാരം ചെയ്താലും ശിർക്കാണ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ സ്വലാതന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫഹുവ മിന്ന ഫലഹു മാലിൽ മുസ്ലിം വഅലൈഹി മാഅൽ മുസ്ലിം. നമ്മുടെ നമസ്കാരം നിർവഹിക്കുകയും നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിയുകയും അതുപോലെ തന്നെ ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ അവൻ മുസ്ലിമാണ്. മുസ്ലിമിനുള്ള എല്ലാ ആനുകൂല്യം അവനുണ്ടായിരിക്കും. മുസ്ലിമിന്റെ മേൽ എന്തൊക്കെ ബാധ്യതയുണ്ടോ അതും അവനുണ്ടായിരിക്കും. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട എല്ലാവരോടും അവർ ചെയ്യുന്ന ശിർക്കും കുഫറും ബിദഅത്തും ഒക്കെ വിശദീകരിച്ചു കൊടുക്കുമെങ്കിലും അവരെ മുസ്ലിങ്ങളായി തന്നെയാണ് മുജാഹിദുകൾ കണക്കാക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ സിറാജ് അംഗീകരിക്കില്ല മറ്റേ അംഗീകരിക്കില്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംഘടിതമായ നിലക്ക് മുജാഹിദ് പ്രസ്ഥാനം കാഫിറാണെന്നും അസിലിയായ കാഫിറുകളേക്കാൾ പച്ചയായ കാഫിറാണെന്നും എത്രയോ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്.
അവർ പലരും മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും കല്യാണം കഴിക്കുന്നുണ്ട്, മുജാഹിദുകളുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ പരസ്പരം മുസ്ലിങ്ങളാണെന്ന് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. മുസ്ലിങ്ങളിൽ ശിർക്ക് വരാം, മറ്റു പാപങ്ങൾ വരുന്നത് പോലെ തന്നെ. അത് ഞങ്ങൾ ഗുണകാംക്ഷയോടെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം. സഹോദരന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ആണ് ഇവിടെ ബഹുമാന്യനായ സക്കരിയ മൗലവി നൽകിയത്. കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും മുസ്ലിം സംഘടനകളെയും മുഷിരിക്കിന്റെയും കാഫിറിന്റെയും ചാപ്പകുത്തി അകറ്റി നിർത്തുന്ന സ്വഭാവം മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ ചരിത്രത്തിൽ പിന്തുടർന്നിട്ടില്ല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ